അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ നിന്നും വരുന്ന കുറച്ച് മോഡൽ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആദ്യത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ഒന്ന്, 2.200 ലിറ്റർ. 2.200 ലിറ്റർ ആണ് ഒരു സാൾ. ഇടത് ഭാഗത്ത് കാണാം, അത് നടുഭാഗത്തേക്ക് എന്ത് ചെയ്യുക, എഴുതിയെടുക്കാം. 2.960 ലിറ്റർ, അതാണ് 5 ഔസുഖ്. 5 ഔസുഖാണ് 960 ലിറ്റർ. 3, ദുൽഹിജ്ജ. ദുൽഹിജ്ജയിലാണ് അറഫ ദിവസം. 4, ഷഅബാൻ. ഷഅബാൻ മാസത്തിലാണ് ബറാഅത്ത്. 5, റജബ് 27. റജബ് 27 മിഅ്റാജ്. 6, മഅന യഅക്ഫു. യഅക്ഫു എന്നതിൻ്റെ അർത്ഥം യംനഉ, തടയുന്നത്. 7, അൽ ഖാഫിഖാനി. ഖാഫിഖാനി എന്താണ്? അൽ മഷരിഖു വൽ മഗ്‌രിബു. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം. 1, എല്ലാ സമയത്തും ഇഹ്തികാഫ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക, എല്ലാ സമയത്തും ഇഹ്തികാഫ് സുന്നത്താണ്. 2, ഇസ്ലാമിൻ്റെ 4-ാമത്തെ റുക്നാണ് ഡാഷ്. പൂരിപ്പിക്കാം, ഇസ്ലാമിൻ്റെ 4-ാമത്തെ റുക്നാണ് സൗ. 3, ഹൈലോ നിഫാസോ ഉള്ള അവസരം നോമ്പ് ഡാഷ്. ഒരുപിച്ച് കൊടുക്കുക, ഹൈലോ നിഫാസോ ഉള്ള അവസരം നോമ്പ് ഹറാമാണ്. 4, സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ ഡാഷ്. സുന്നത്ത് നോമ്പിന് ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകുന്നതാണ്. 5, ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക, ചിലവിൻ്റെ 80% പരിഹരിക്കുന്ന ധനമോ ജോലിയോ ഉള്ളവനാണ് മിസ്കീൻ. ഇനി 6-ാമത്തത്, ധനത്തിൻ്റെ സക്കാത്ത് പോലെ തന്നെ ശരീരത്തിൻ്റെ സക്കാത്തും ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക, ധനത്തിൻ്റെ സക്കാത്ത് പോലെ തന്നെ ശരീരത്തിൻ്റെ സക്കാത്തും വാജിബാണ്. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. 1, ഫക്കീർ. ആരാണ് ഫക്കീർ? ഉത്തരം, തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫക്കീർ. 2, ആമിൽ. ഉത്തരം, മുസ്ലിം ഭരണാധികാരി സക്കാത്ത് ശേഖരിക്കാനും ഓഹരി ചെയ്യാനും മറ്റു നിയമിക്കുന്ന ജോലിക്കാരാകുന്നു ആമിൽ. 3, നോമ്പിന് പകരം മുദ്ദ് വാജിബുള്ളവർ. ഉത്തരം, സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും പ്രയാസം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും നോമ്പ് വാജിബില്ല. അവർ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ്ദ് കൊടുക്കൽ വാജിബാണ്. ചോദ്യം 4, മുഖഫഫായ നജസ് ശുദ്ധിയാകുന്ന വിധം. ഉത്തരം, മുഖഫഫായ നജസ് കൊണ്ട് മലിനമായാൽ നജസ് ആയ സ്ഥലം മുഴുവൻ എത്തുന്ന നിലക്ക് മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ചോദ്യം 1, മുത്തവസ്യത്തായ നജസ് ഏതൊക്കെയാണെന്ന് എഴുതി കൊടുക്കാം. ഉത്തരം, കാഷ്ടം, മൂത്രം, രക്തം, ചലം, മതിയ്, വതിയ്,
ആമാശയത്തിലെത്തിയ ശേഷം ഛർദ്ദിച്ചത് മനുഷ്യൻ അല്ലാത്ത ഭക്ഷിക്കപ്പെടാത്ത ജീവികളുടെ പാൽ, മൃഗങ്ങൾ തേട്ടി അരച്ചത് മനുഷ്യൻ മത്സ്യം ജറാദ് എന്നിവ അല്ലാത്തതിൻ്റെ ശവം, ലഹരി ദ്രാവകങ്ങൾ. ഇവയൊക്കെ മുത്തവസ്സിത നജസുകളാണ്. ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക. രണ്ട്, സക്കാത്തിൻ്റെ അവകാശികളുടെ ഷർത്തുകൾ. സക്കാത്തിൻ്റെ അവകാശികൾക്ക് മൂന്ന് ഷർത്തുകളാണുള്ളത്. ഒന്ന്, മുസ്ലിമായിരിക്കുക. രണ്ട്, സ്വതന്ത്രനായിരിക്കുക. മൂന്ന്, ഹാഷിം മുത്തലിബ് കുടുംബത്തിൽ പെടാത്തവനായിരിക്കുക. മൂന്നാമത്തേത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലെണ്ണാണ്. ഒന്ന്, സംയോഗം ചെയ്യുക. രണ്ട്, ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. മൂന്ന്, ഉണ്ടാക്കി ഛർദ്ദിക്കുക. നാല്, തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ല വസ്തുവും ഉള്ളിലേക്ക് കടക്കുക. ഇനി നാലാമത്തെ ചോദ്യം, നോമ്പിൻ്റെ സുന്നത്തുകൾ. ഒന്ന്, അത്താഴം കഴിക്കുക. രണ്ട്, അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക. ഈത്തപ്പഴം, അതില്ലെങ്കിൽ കാരക്ക, ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ഒന്ന്, എഴുത്തിക്കാഫ് എന്നാൽ എന്ത്? ഉത്തരം, നിസ്കാരത്തിൻ്റെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നിയ്യത്തോടു കൂടി പള്ളിയിൽ താമസിക്കലാണ് എഴുത്തിക്കാഫ്. ചോദ്യം രണ്ട്, തുടർച്ചയായി എഴുത്തിക്കാഫിനെ നിയ്യത്ത് ചെയ്തവന് പള്ളിയിൽ നിന്ന് പുറത്തു പോകാം, എന്തെല്ലാം ആവശ്യങ്ങൾക്ക്? ഉത്തരം, എഴുത്തിക്കാഫിൻ്റെ നിയ്യത്ത് ചെയ്തവന് മലമൂത്ര വിസർജനം, നിർബന്ധമായ കുളി, നജസ് നീക്കൽ, ഭക്ഷണം കഴിക്കൽ മുതലായവക്ക് പുറത്തു പോകുന്നതിന് വിരോധമില്ല. അവസാനത്തെ പ്രവർത്തനം, ശരിയായവക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. ഒന്ന്, സക്കാത്തിൽ ഒട്ടകത്തിൻ്റെ ചുരുങ്ങിയ കണക്ക്. രണ്ട് ഓപ്ഷനുണ്ട്, 10, 5. ശരിയായത് 5. രണ്ട്, സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക്. സക്കാത്തിൽ പശുവിൻ്റെ കുറഞ്ഞ കണക്ക് ഓപ്ഷനുണ്ട്, 30, 40. ശരിയായത് 30. മൂന്ന്, സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക്. സക്കാത്തിൽ ആടിൻ്റെ ചുരുങ്ങിയ കണക്ക് ഓപ്ഷനുണ്ട്, 5, 40. ശരിയായത് 40. അവസാനത്തത്, ത്വാഹിറായ കലർപ്പില്ലാത്ത ഉമിനീർ ഉള്ളിലേക്ക് കടക്കൽ കൊണ്ട് നോമ്പ് ഡാഷ് ബാത്തിലാകും, ബാത്തിലാവുകയില്ല. ത്വാഹിറായ കലർപ്പില്ലാത്ത ഉമിനീർ ഉള്ളിലേക്ക് കടക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല. ഇതൊക്കെയാണ് ഏഴാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഫിത്തിയിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരം. അപ്പോൾ എല്ലാവരും പഠിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.